വില്ലനായും സഹനടനായും നായകനായും മലയാള സിനിമയിൽ കരുത്തുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബിജു മേനോന്റെ ജന്മദിനമാണിന്നും 1970 സെപ്റ്റംബർ 9 തൃശൂരിൽ ജനിച്ച ബിജു മേനോൻ ഇന്ന് തന്റെ 51-ാം ജന്മദിനം ആഘോഷിക്കുന്നു. ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് ബിജു മേനോൻ അഭിനയരംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് സിനിമാ രംഗത്തും താരം സജീവമായി. 1999 പുറത്തിറങ്ങിയ പത്രത്തിലെ ഫിറോസ് എന്ന കഥാപാത്രമാണ് കരിയറിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു മറവത്തൂർ കനവ്, കണ്ണെഴുതി പൊട്ടും തൊട്ട്, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കൽ, മില്ലേനിയം സ്റ്റാർസ്, മഴ, മധുര നൊമ്പരക്കാറ്റും, രണ്ടാം ഭാവം, മേഘമൽഹാർ, ശിവം, പട്ടാളം, ചാന്ദ് പൊട്ട്, ഡാഡി കൂൾ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, ഓർഡിനറി, റൺ ബേബി റൺ, റോമൻസ്, അനാർക്കലി, അയ്യപ്പനും കോശിയും തുടങ്ങിയ മലയാളത്തിന് ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിക്കാൻ ബിജു മേനോന് സാധിച്ചു. ഇപ്പോൾ നടന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ടീം ഒറ്റക്കൊമ്പനും. നടന്റെ പിറന്നാളിനോടനുബന്ധിച്ച് സ്പെഷ്യൽ മാഷപ്പ് വീഡിയോ നിർമ്മാതാക്കൾ ഇന്ന് പുറത്തിറക്കും. സുരേഷ് ഗോപിക്കൊപ്പമാണ് ഈ സിനിമയിൽ ബിജു മേനോൻ എത്തുന്നത്. സുരേഷ് ഗോപിയുടെ 250-ാമത്തെ ചിത്രമായ ഒറ്റക്കൊമ്പൻ സംവിധാനം ചെയ്യുന്നത് നവാഗതനായ മാത്യൂസ് തോമസ് ആണ്. ഷിബിൻ ഫ്രാൻസിസ് രചന നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷാജി കുമാറാണ്. സംഗീത സംവിധാനം ഹർഷവർദ്ധൻ രാമേശ്വർ. ചിത്രം ടോമിച്ചൻ മുളകുപാടമാണ് നിർമ്മിക്കുന്നത്. 25 കോടി രൂപയുടെ ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. ബോളിവുഡിൽ നിന്നുള്ള നായകനും വില്ലനും ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിലുണ്ടാകും. ചിത്രത്തിൽ പാലക്കാരൻ അച്ചായന്റെ വേഷത്തിലാണ് സുരേഷ് ഗോപി എത്തുന്നത്. വലിയ വിവാദങ്ങളിലൂടെ കടന്നുപോയ ചിത്രമാണ് ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിക്കും ബിജു മേനോനും പുറമെ മലയാളത്തിൽ നിന്ന് മുകേഷ്, സായികുമാർ, രഞ്ജി പണിക്കർ, ജോണി ആന്റണി, സുധീകൊപ്പ, KPSC ലളിത എന്നിവരും ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്.